നമുക്ക് പെഡിക്യൂർ എങ്ങനെ വീട്ടിൽ തന്നെ ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് ബിറ്റാഡിൻ, ലിസ്റ്ററിൻ മൗത്ത് വാഷ്, ഉപ്പ്, പിന്നെ നെയിൽക്കട്ട, പിന്നെ ഷുഗർ, നാരങ്ങയും ഇത്രയും നമ്മളൊരു എടുത്ത് വയ്ക്കുക. പിന്നെ ഒരു ബേസനിൽ നമ്മുടെ കാല് മുങ്ങാൻ പാകത്തിനുള്ള ബേസൻ എടുക്കുക. അതിലേക്ക് ചെറിയ ചൂടുവെള്ളം നിറയ്ക്കുക. അതിലേക്ക് നമുക്ക് മൗത്ത് വാഷ്, ലിസ്റ്ററിൻ മൗത്ത് വാഷ് ഒഴിക്കുക. ആവശ്യത്തിന് കുറച്ച് മതി. പിന്നെ ബീറ്റാഡിൻ്റെ സൊല്യൂഷൻ കിട്ടും, അത് കുറച്ചൊരു 4 ഡ്രോപ്സ് ഒഴിക്കുക. പിന്നെ അതിലേക്ക് നമുക്ക് ഉപ്പിടാം. ഉപ്പ് നല്ലൊരു ക്ലെൻസിങ് ഏജൻ്റ് ആണ്. അപ്പോൾ ഈ ചെറിയ ചൂടുവെള്ളം, അതായത് നമ്മുടെ കാല് ഇമ്മേഴ്സ് ചെയ്യാൻ പറ്റുന്ന ചൂടുവെള്ളം ആയിരിക്കണം. അതിലേക്ക് കാല് നമ്മളിങ്ങനെ ഇമ്മേഴ്സ് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് നന്നായിട്ട് നമുക്കിങ്ങനെ കാല് സോക്ക് ചെയ്ത് വയ്ക്കുക. നമുക്ക് ചൂട് കൊള്ളാൻ പറ്റുന്ന അത്രയും പാകത്തിനുള്ള ചൂടാകാൻ ശ്രമിക്കുക. പിന്നെ ഇതിലേക്ക് നമുക്ക് ഏതെങ്കിലും ഒരു തരം ഷാംപൂ, നമുക്ക് സോപ്പ് എഫക്റ്റിന്, ക്ലെൻസിങ് എഫക്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് ഷാംപൂം കൂടി ചെയ്ത് ഈ സൊല്യൂഷൻ ആക്കി കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് നമുക്ക് ഈ പെഡിക്യൂർ ബ്രഷോ എന്തെങ്കിലും ബ്രഷ് വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം കാല് ഈ വെള്ളത്തിൽ ഒരു 15 മിനിറ്റ് സോക്ക് ചെയ്ത് വയ്ക്കാം. ഈ 15 മിനിറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡെഡ് സെൽസും സ്കിന്നും എല്ലാം നന്നായിട്ട് മോയ്സ്ചറായിട്ട് നമുക്ക് പെട്ടെന്ന് അത് സ്ക്രബ് ചെയ്ത് കളയാൻ കഴിയും. മാത്രവുമല്ല നമ്മൾ ആൻറ്റി മൈക്രോബിൽ സൊല്യൂഷൻസ് ഒഴിച്ചിട്ടുണ്ട്. അതൊക്കെ നല്ലതാണ്, വളരെ നല്ലതാണ് എൻ്റെ കാല് ക്ലീൻ ആകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ചെയ്യുന്നത് ഈ 15 മിനിറ്റ്സ് സോക്ക് ചെയ്തതിന് ശേഷം നന്നായിട്ട് ബ്രഷ് ചെയ്യുവാണ്. നെയിൽ ബഡ്സ്, കാലിൻ്റെ അടിയ ഭാഗവും, ടോ, എല്ലാം, ഹീൽസ് എല്ലാം നന്നായി ബ്രഷ് ചെയ്യുക. അതായത് നമുക്കിതിൻ്റെ അഴുക്കും എല്ലാം പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബ്രഷ് ചെയ്യുന്നത്. പിന്നെയുള്ളത് പ്യുമിക് സ്റ്റോൺ ആണ്. പ്യുമിക് സ്റ്റോൺ നമുക്ക് അവൈലബിളാണ് എല്ലാ സ്ഥലത്തും മേടിക്കാൻ. ഈ പ്യുമിക് സ്റ്റോൺ വെച്ചിട്ട് നമ്മുടെ കാലിൻ്റെ ഹീൽസ് മെയിനായിട്ടും, ഈ കട്ടിയുള്ള സ്കിന്നാണ് കാലിൻ്റെ അടിഭാഗത്തുള്ളത്, അപ്പോൾ ആ പോഷൻ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കളയും. അപ്പോൾ ഇതിപ്പോൾ നമ്മുടെ സ്കിൻ നന്നായിട്ട് നനഞ്ഞിരിക്കുന്നത് കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ഡ്രൈ സ്കിന്നിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഇപ്പോൾ തന്നെ ഈ വെള്ളത്തിൻ്റെ ചേഞ്ച്, കളർ ചേഞ്ച് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം അഴുക്കുണ്ടെന്ന് മനസ്സിലാകും. ഇനി നമ്മൾ ചെയ്യാനുള്ളത് നമുക്ക് നെയിൽസ് കട്ട് ചെയ്ത് കൊടുക്കാം. നെയിൽസ് കട്ട് ചെയ്യാന്നുള്ളത് നമ്മൾ നെയിൽ നന്നായിട്ട് കൊവന്നിരിക്കുന്നത് കൊണ്ട് ഇറ്റ്സ് ഈസി ടു കട്ട്. ഓക്കെ, നെയിൽ കട്ടിങ് കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ആ പോർഷൻസ് ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഈ വെള്ളം ചേഞ്ച് ചെയ്ത് ചെറിയ ചൂടുള്ള കുറച്ച് വെള്ളം എടുത്തിട്ട് നമുക്ക് സ്ക്രബ് ചെയ്യണം. അതായത് കുറച്ച് പഞ്ചസാരയും നാരങ്ങയും എടുക്കുക. പഞ്ചസാര ജസ്റ്റ് സ്കിന്നിൻ്റെ സർഫസിൽ അപ്ലൈ ചെയ്യുക. അതിലേക്ക് നാരങ്ങ വെച്ചിട്ട് സ്ക്രബ് ചെയ്യുക. ഇപ്പോൾ ഷുഗറിൻ്റെ ക്രിസ്റ്റൽസ് നല്ലൊരു സ്ക്രബിങ് ഏജൻ്റ് ആണ്. അതുപോലെ തന്നെ നാരങ്ങ നീര് വൈറ്റമിൻ സിയും ആണ്. അപ്പോൾ ഇറ്റ്സ് ഗുഡ് ഫോർ സ്കിൻ ആക്ച്വലി. അപ്പം ഇതൊന്ന് ഡ്രൈ ആകാൻ വെച്ചാലും നല്ലതാണ്. വൈറ്റമിൻ സി, അതായത് ഈ നാരങ്ങ നീര് സ്കിന്നിൽ പിടിക്കുന്നതാണ്. അതിനുശേഷം നന്നായിട്ട് വാഷ് ചെയ്ത് എടുക്കുക. സ്ക്രബിങ് നന്നായി ചെയ്തതിന് ശേഷം ഇതാണ് ഇമ്മീഡിയറ്റ് പിക്ചർ ആഫ്റ്റർ പെഡിക്യൂർ. എന്നിട്ട് നന്നായി വാഷ് ചെയ്തതിന് ശേഷം നല്ലൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക. മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിട്ടുള്ള പിക്ചറാണിത്. ഇറ്റ്സ് ഈസി ടു ഡു അറ്റ് ഹോം. താങ്ക് യു.